കരിമ്പ് കൃഷി നാട് നീങ്ങുന്നു. കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് നിലവിലുള്ള കർഷകരും. ഇതോടെ ജില്ലയിൽ അവശേഷിക്കുന്ന മധുരം കിനിയുന്ന ഓർമ്മകൾ കൂടിയാണ് ഇല്ലാതാവുന്നത്. ചിറ്റൂർ താലൂക്കിലെ കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി, എരുത്തിയമ്പതി, നല്ലേപ്പള്ളി പഞ്ചായത്തുകളിലാണ് ജില്ലയിൽ കരിമ്പ് കൃഷി സജീവമായി ചെയ്തു വന്നത്. എന്നാൽ ജലക്ഷാമവും വിലയിടവും കർഷകരെ പതിയെ കരിമ്പ് കൃഷിയിൽ നിന്നകറ്റി. ചിറ്റൂരിന്റെ മധുരം കിനിയുന്ന ഭൂതകാലം തിരിച്ചുവരുമെന്ന പ്രതീക്ഷ നശിച്ചതോടെ നിലവിൽ കൃഷി ചെയ്യുന്നവർ പോലും കരിമ്പ് കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. കരിമ്പ് കൃഷി അവസാനിപ്പിക്കാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ടു മാത്രമാണ് ഇതുവരെ കൃഷി തുടർന്നതെന്നും ഇനി നഷ്ടം സഹിച്ച് തുടർന്നു പോവാൻ കഴിയില്ലെന്നും കർഷകൻ എ രാധാകൃഷ്ണൻ പറയുന്നു. കെ പതി തട്ടാൻചള്ളിയിൽ 6 ഏക്കറിലാണ് എ രാധാകൃഷ്ണന്റെ കരിമ്പ് കൃഷി. 10 വർഷമായി തുടർന്നുവന്ന കൃഷി ഉപേക്ഷിക്കുന്നതോടെ ജില്ലയിൽ നിന്ന് തന്നെ കരിമ്പ് കൃഷി നാട് നീങ്ങും. കരിമ്പ് ആട്ടി വെല്ലമാക്കി വിറ്റാണ് എ രാധാകൃഷ്ണനും സഹോദരനും ജീവിച്ചു വന്നത്. വളരെയധികം ദുരിതമാണ് ഇതിനായി അനുഭവിക്കുന്നത്. 1 വർഷത്തെ അധ്വാനവും ചെലവും ഒത്തുനോക്കിയാൽ ഒടുവിൽ ലഭിക്കുന്നത് നഷ്ടത്തിന്റെ കണക്ക് മാത്രമാണ്. 1 ഏക്കർ കരിമ്പ് കൃഷി ചെയ്താൽ ഏകദേശം 30,000 കരിമ്പിൻ വിത്ത് വേണം. തമിഴ്നാട്ടിലെ ഗോപിച്ചെട്ടിപ്പാളയത്ത് നിന്നാണ് വിത്ത് കൊണ്ടുവരുന്നത്. കരിമ്പ് ആട്ടി വെല്ലമാക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ എത്തിക്കണം. വെല്ലമാട്ടാൻ തൊഴിലാളികൾക്ക് 500 രൂപയോളമാണ് കൂലി. കൂടാതെ വിത്ത്, ഉഴവുകൂലി, നടീൽ, കളപ്പറി, വളപ്രയോഗം എന്നിവയ്ക്കും വലിയ തുകയാണ് കർഷകർ ചിലവഴിക്കുന്നത്. കരിമ്പ് ആട്ടി ഉൽപ്പാദിപ്പിക്കുന്ന വെല്ലം വിൽക്കണമെങ്കിൽ പൊള്ളാച്ചിയിലെ കച്ചവടക്കാരെ സമീപിക്കണം. അവർ നിശ്ചയിക്കുന്നതാണ് വില. അതാവട്ടെ, ഉൽപ്പാദന ചെലവുമായി തട്ടിച്ചു നോക്കിയാൽ വലിയ നഷ്ടമാണ് കർഷകർക്ക് നൽകുന്നത്. തമിഴ്നാട്ടിലെ വിപണികളിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെല്ലത്തിന് പൊതുവെ വിലക്കുറവാണ്. എന്നാൽ വ്യാജന്മാർക്ക് കച്ചവടക്കാർ നല്ല വില നൽകുന്നത് വിഷമകരമാണെന്ന് കരിമ്പ് കർഷകൻ പറയുന്നു. കരിമ്പ് കൃഷിക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണിത്. ഇതിൽ ഒരു ഉപകാരങ്ങളും ഇല്ല. വെറുതെ ചെയ്യാന്ന് മാത്രം ഈ വർഷത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ് കരിമ്പ് കൃഷി. ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ്. അതുപോലെ കർണാടകയിലെ കരിമ്പ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്ന് പഞ്ചസാരയിട്ട് ആട്ടിയിട്ട് അത് വെല്ലുവാക്കിയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവിടെ വില കുറയാൻ കാരണം. അല്ലെങ്കിൽ ഈ സമയത്തെല്ലാം 1,500 രൂപ, 600, 700 രൂപേൻ്റെ താഴേക്കെ ഇപ്പോൾ പോകും. ദീപാവലി സമയമായതുകൊണ്ട് 1,700 രൂപയ്ക്ക് വിറ്റാലേ നമുക്ക് വല്ലതും കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ഈ 1,200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കർഷകന് 1 രൂപ പോലും കിട്ടില്ല. അവർ കച്ചവടക്കാരിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ 1 കിലോ വെല്ലം വേണം പറഞ്ഞാൽ 50 രൂപ. നമ്മൾ കൊടുക്കുന്നത് വന്നിട്ടോ 3 ആൾക്ക് 12,000 രൂപയ്ക്ക് കൊടുക്കുന്നത്. അവർ വിൽക്കുന്നത് വന്നത് കടക്കാർ 50-60 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും ഒരു പ്രയോജനവുമില്ല. അപ്പം അതുകൊണ്ട് ഈ വർഷത്തോടു കൂടിയിട്ട് കരിമ്പ് അവസാനിപ്പിക്കാനാണ് പരിപാടി. 125 ചാക്ക് വെല്ലം ഉൽപ്പാദിപ്പിക്കാനുള്ള കരിമ്പാണ് 1 ഏക്കറിൽ നിന്ന് ലഭിക്കുക. 30 കിലോ കരിമ്പ് വെട്ടി ക്രഷറിൽ ഇടാൻ 200 രൂപ നൽകണം. ക്രഷറിന് മണിക്കൂറിൽ 180 രൂപയോളമാണ് വാടക. വെല്ലം അച്ചുകളാക്കി തരാൻ 150 രൂപയോളം വേറെ നൽകണം. ഇതിനു പുറമെ ചാക്കിനും മറ്റുമായി വേറെ ചിലവുണ്ട്. 12 മാസം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ കരിമ്പ് ചെടികൾ വളർത്തിയെടുത്ത് ആട്ടി വെല്ലമാക്കി പൊള്ളാച്ചിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവിടുത്തെ കച്ചവടക്കാർ പറയുന്ന വിലയ്ക്ക് വിൽക്കേണ്ട ഗതികേട് കർഷകരിൽ ഏറെ ദുഃഖമുണ്ടാക്കുന്നു. കരിമ്പ് കൃഷി ചെയ്യുന്ന ചിറ്റൂരിലെ അവസാന കർഷകനായ എ രാധാകൃഷ്ണൻ കൂടി കൃഷി ഉപേക്ഷിക്കുന്നതോടെ ജില്ലയിൽ അവശേഷിക്കുന്ന മധുരം കിനിയുന്ന ഓർമ്മകൾ കൂടിയാണ് ഇല്ലാതാവുന്നത്. യു ടി വി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സതീഷിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ.